back to my YouTube channel. അപ്പോൾ ചക്ക ഹൽവ ഉണ്ടാക്കുന്നതിന് നല്ലപോലെ പഴുത്ത ചക്കയാണിത്. അത് അതിൻ്റെ കുരുവും അതിൻ്റെ ചവിണിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണ്. ഇത് നമുക്ക് ആദ്യം മിക്സിയിലിട്ട് നല്ലപോലെ നരച്ചെടുക്കാം. ഇത് ചെറിയ പീസായിട്ട് നമ്മൾ അരിഞ്ഞിടുകയാണെങ്കിൽ പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇത് അരയാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. ഇതിനകത്ത് വെള്ളമൊന്നും മിക്സ് ചെയ്യുന്നില്ലല്ലോ. ഞാനിത് ചിലപ്പം വലിയ പീസായിട്ടിടുന്നുണ്ട്. അതിലേക്ക് ഒരല്പം പശുവിൻ്റെ പാല്, ഫ്രഷ് പാലാണ്, അതല്പം ഒഴിച്ച് അതിന് ശേഷം ഇത് അരച്ചെടുക്കാം. തേങ്ങാപ്പാലാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നല്ലൊരു വലിയ ചക്കയുടെ ചുളയാണ്. ഇത് ഒരു 2-3 തവണയെങ്കിലും മിക്സിയിലിട്ട് അടിച്ചെടുത്തെങ്കിലേ ഇത് അടിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് കുറേശ്ശേ ഇട്ട് അടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയിലിട്ട് നല്ല ഭംഗിയായി അരച്ചെടുത്തതാണിത്. ഇത് പണ്ടൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ മിക്സിയിലിട്ട് അരച്ചെടുക്കാറില്ലായിരുന്നു. നമ്മളത് ചെറുതായിട്ട് അരിഞ്ഞ് ഉരുളിയിലിട്ട് 2-3 മണിക്കൂറോളം കിടന്ന് വഴഞ്ഞെങ്കിലേ ഇത് ലാസ്റ്റ് അത് കുറുകി ഹൽവ പരുവത്തിലാകത്തുള്ളൂ. അപ്പോൾ അതിന് ഒരുപാട് സമയമെടുക്കും. ഇത് നമ്മൾ മിക്സിയിലിട്ടിങ്ങനെ അരച്ചെടുത്ത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് സമയം കുറച്ച് മതി. കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഹൽവ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മിക്സിയിലിട്ട് അരച്ചെടുത്തത്. നല്ലവണ്ണം അരഞ്ഞെടുത്ത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലതുവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം. ഞാൻ ഗ്യാസ് സ്റ്റൗവിലല്ല ഇത് വെക്കുന്നത്. 2 മണിക്കൂറോളം വേണം. വെറുതെ ഗ്യാസ് കളയണ്ടല്ലോ. അത് ഗ്യാസിനൊക്കെ ഇപ്പോൾ വില കൂടുതലല്ലേ. അപ്പോൾ ഞാനിത് അടുപ്പിൽ വെച്ചാണ് ഹൽവ തയ്യാറാക്കുന്നത്. നമുക്ക് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. നല്ല പഴുത്ത വരിക്കച്ചക്ക ആയതുകൊണ്ട് നല്ല മധുരമുള്ള ചക്കയാണ്. അതുകൊണ്ട് കുറച്ച് മാത്രം മധുരം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ശർക്കര പാനിയാക്കി ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇവിടെ വലിയ മധുരം ആർക്കും ഇഷ്ടമല്ല. ഇതിപ്പോൾ നമുക്ക് ഈ പഴുത്ത നല്ല ചക്കയായതുകൊണ്ട് ഇതിന് മധുരം ചേർക്കേണ്ടതായിട്ടേ ഇല്ല. നല്ല മധുരമായിരിക്കും ഹൽവയ്ക്കും. എങ്കിലും ഞാൻ അല്പം ശർക്കര പാനി ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. മാത്രമല്ല വലിയ ബ്രൗൺ കളർ ആവാതിരിക്കാൻ വേണ്ടി അല്പം പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ ഒരു മഞ്ഞ കളറിൽ, വലുതായിട്ട് ബ്ലാക്ക് കളർ വരാത്ത രീതിയിൽ നല്ല കളറിൽ ഹൽവ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു വലിയൊരു തേങ്ങ തിരികിയതാണ്. ഇത് നമുക്ക് മിക്സിയിലിട്ട് നല്ലവണ്ണം ഒന്ന് അടിച്ച് 1-ാം പാലും 2-ാം പാലുമായിട്ടും ആക്കി വെക്കാം. നല്ല വലിപ്പമുള്ളൊരു തേങ്ങ പിഴിഞ്ഞെടുത്തതാണിത്. തിരുമി പിഴിഞ്ഞെടുത്തതാണ്. അത് 1-ാം പാലും 2-ാം പാലുമായിട്ട് 2 ആയിട്ട് വെച്ചിരിക്കുകയാണ്. അത് ആദ്യം തന്നെ നമുക്ക് ഈ ചക്ക മിക്സിയിലിട്ട് അടിച്ചെടുത്തതിലേക്ക് നമുക്ക് ഇതിലെ 2-ാം പാല് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശായിട്ട് 2-3 വട്ടമായിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നല്ല രീതിയിൽ ആ ചക്ക അരച്ച് വെച്ചിരിക്കുന്നത് ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലോണം മിക്സ് ആവുന്ന വരെ ഒന്ന് ഇളക്കുക. മിക്സിയിലിട്ട് നല്ലോണം അരച്ചതാണ്. അതിനുശേഷം നമ്മൾ അടുപ്പത്ത് വെച്ച് അത് ഇളക്കി ഇളക്കി ഇരിക്കണം. കണ്ടിന്യൂസ് ഇളക്കണം, അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കും. അടുക്കി പിടിച്ചാൽ അതിനൊരു ടേസ്റ്റിന് വ്യത്യാസം വരും.
നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം. അതേപോലെ മീഡിയം തീയേ കൊടുക്കാവൂ. ഒരുപാട് തീയിട്ടാലും അടിവശം കലിഞ്ഞു പോവും. നല്ല ഉരുളി മറ്റ് ഇത് അലൂമിനിയത്തിൻ്റെ ഉരുളി ആയതുകൊണ്ട് തീ കുറച്ചേ ഇടാവൂ. ഇൻ്റാലിയത്തിൻ്റെ ഒക്കെ ഉരുളിയുണ്ട്, അതിനകത്താണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ അടിക്കി പിടിക്കത്തില്ല. ഇപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇത് കയ്യിലോട്ട് തെറിച്ച് വീഴും തിളയ്ക്കുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പേടിച്ച് പേടിച്ച് ഇളക്കുന്നത്, കയ്യിലോട്ട് തെറിക്കും. അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന ഇപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ട്. അല്പം മൈദാമാവ് വെള്ളത്തിൽ കലക്കി കട്ട പിടിക്കാതെ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് കുറുകി കിട്ടും. മൈദാമാവ് വെള്ളത്തിൽ കലക്കി കട്ട പിടിക്കാത്ത രീതിയിലാക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് നെയ്യാണിത്, നല്ല ഫ്രഷ് നെയ്യാണ്. വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ് നെയ്യ്. ഇത് കുറേശ്ശെ നമ്മൾ രണ്ട് മൂന്ന് തവണയായിട്ട് ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയൊന്നും ഞാൻ ചേർക്കുന്നില്ല, നെയ്യ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നെയ്യ് ഒഴിച്ച് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ പലതവണയായിട്ട് കുറേശ്ശെ നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പാല് കുറേശ്ശെയായി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നല്ല ഉണം ഇളക്കി ഇളക്കിയിരിക്കണം, മടിച്ചു പിടിക്കരുത്. ഇപ്പോൾ നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. ആ കളറ് തന്നെ കണ്ടോ, വലുതായിട്ട് ശർക്കര പാനി ഒഴിക്കാഞ്ഞതുകൊണ്ട് അത് മഞ്ഞ കളറിൽ തന്നെ ഇരിക്കുന്നു, ചക്കയുടെ കളറാണ്. ഇപ്പം നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. അത് ആ ഉരുളിയുടെ സൈഡിൽ പിടിക്കാത്ത രീതിയിൽ കണ്ടോ, ഇങ്ങനെ ആവണമെങ്കിലേ അത് മൂത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അതായത് ആ ഉരുളിയിലേക്ക് പിടിക്കാതെ. ഇനി പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നെയ്യിൽ വാട്ടിയതാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കുക. ഇപ്പം നല്ല രീതിയിൽ അത് പാകമായി ണ്ടോ, അത് ആ എണ്ണ നെയ്യ് തെളിഞ്ഞ് നിൽക്കുന്നതുണ്ടോ. അപ്പോൾ ആ ഉരുളിയിലെ സൈഡിലൊന്നും ഇനി പറ്റാതെ ഉരുണ്ടുപോലെ വരും. ഇനി എന്നിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുക. അങ്ങനെ ആദ്യം തന്നെ അടുത്തും നെയ്യ് കൊടുത്തു കൊടുക്കുക. എന്നിട്ട് വേണം അതിലേക്ക് ഇത് കോരിയില്ല, നെയ്യ് കൊടുത്തില്ലെങ്കിൽ അതിലേക്ക് പിടിക്കുക. അതിന് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ ചക്ക ഹൽവ റെഡിയായി. ഇനി നമുക്കത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അത് നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. ഇപ്പോൾ പഴുത്തൊക്കെ ഇഷ്ടമല്ലാത്തവർക്കും നമുക്കിത് ഇഷ്ടപ്പെടും. കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മറ്റേ ഹൽവ പോലെ തന്നെയാണ് ഇതിന് ചക്കയുടെ ടേസ്റ്റ് ഉണ്ടെന്നേ ഉള്ളൂ. അതേപോലെ നമുക്ക് സീസൺ കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ നമ്മൾ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ കുറേശ്ശെ കട്ട് ചെയ്തെടുത്ത് നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടാത്തതാണ്. അതുപോലെ പക്ഷേ അല്പം നമുക്ക് എഫേർട്ട് നമുക്ക് എടുക്കേണ്ടി വരും. രണ്ടര മണിക്കൂർ നമുക്ക് വേണ്ടി വരും ഇത് ഉണ്ടാക്കിയെടുക്കാൻ. സാധാരണ ഹൽവ പോലെ തന്നെ കുറച്ച് സമയമെടുക്കും, എന്നാലും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.